फोटो അപ്പോൾ മച്ചന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ ഓട്ടർഷിലുള്ള തട്ടുകടയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ രാത്രി നേരങ്ങളിലൊക്കെ വന്നുകൊണ്ട് ബസ് സ്റ്റാൻഡിലൊക്കെ വന്ന് പെടുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണമൊന്നും കിട്ടാണ്ട് ഞാൻ ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന രാത്രി കാലങ്ങളിൽ കിട്ടും കേട്ടോ. പക്ഷേ ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. അത് ഏത് നാട്ടിൽ പോയാലും പെട്ടെന്ന് അങ്ങോട്ട് ഭക്ഷണം കിട്ടാൻ കുറവാണ്. ഏത് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വന്നിറങ്ങിയ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ കട ആയതുകൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ഫുൾ ടൈം ചില നേരങ്ങളിലൊക്കെ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഭക്ഷണമൊക്കെ ഏകദേശം ഇന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം നല്ല തിരക്കാണ്. ബസ് സ്റ്റാൻഡിൽ ഇന്ന് മൊത്തം നല്ല തിരക്കാണ്, നല്ല ക്രൗഡാണ്. അതുകൊണ്ട് ഭക്ഷണം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചാൽ ഇവിടെ നമുക്ക് തണുപ്പ് കാലമൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് രാത്രി നേരത്ത് ഒരു കട്ടൻ ചായയോ നല്ല ചുക്കിൻ്റെ ചായ അടക്കം ഉണ്ട് കേട്ടോ. നല്ല ചുക്ക് ചായ ഉണ്ട്. അതുപോലെ നമുക്ക് ഭക്ഷണമൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ലാസ്റ്റ് ഓംപ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ഇട്ടിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ട് വിട്ടുള്ളൂ കേട്ടോ. അതാണ് ഒരു പാലക്കാട്ടുകാരുടെ സ്നേഹം കേട്ടോ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ രാത്രി നേരങ്ങളിൽ ഇവിടെ ഒന്ന് പെടാറുണ്ട്. ഭക്ഷണം ചില നേരത്ത് കിട്ടാറുണ്ട്. ഉള്ളത് ഹോട്ടലുകളൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ തട്ടുകടകളിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ തട്ടുകട തുടങ്ങുന്നത് വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 4, 4:30 വരെ ഉണ്ടാവുക കേട്ടോ. ഭക്ഷണം കഴിഞ്ഞാലും നമ്മൾ ഈ ഓംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ 4, 4:30 വരെയൊക്കെ. അപ്പോൾ ഒന്ന് മൊത്തം നല്ല ഫുൾ ക്രൗഡാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിലും മൊത്തം നല്ല ക്രൗഡാണ്. അതുകൊണ്ട് ഭക്ഷണം മൊത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭക്ഷണത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ ഫുള്ളായിട്ട് ഇവിടെയുള്ള സ്പെഷ്യലൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർ ഇവിടെ വന്ന് പട്ടിണിയാകാൻ പാടില്ല. അതായത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ പട്ടിണിയാകാൻ പാടില്ല. അതൊരു നമുക്കൊരു ഇതാണ് കേട്ടോ. അപ്പോൾ തുച്ഛമായ വിലയേ ഉള്ളൂ കേട്ടോ ഭക്ഷണങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ കാരണം ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ഉപകാരമുള്ളൊരു വീഡിയോ ആകട്ടെ എന്ന് കരുതിയിട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പുതിയൊരു വീഡിയോയിൽ ഈ വെറൈറ്റി ഒരു സംഗതിയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.